ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റന്റ് റിയാലിറ്റി ആംബുലൻസ് തൃശൂരിലും അമർജവാൻ പാർക്കിൽ കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ അയ്യന്തോൾ അമർജവാൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആംബുലൻസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി ഫ്ളാഗ് ഓഫ് ചെയ്തു തത്സമയം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഈ ആംബുലൻസ് ഇന്ത്യയിലെ മെഡിക്കൽ അടിയന്തര സേവനങ്ങൾ വിപ്ലവകരമായി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നവീനതയുടെ സൃഷ്ടാവും അപ്പോത്തക്കിരി മെഡിക്കൽ സർവീസിൻ്റെ സ്ഥാപകനുമായ ഡോക്ടർ നദീം ആംബുലൻസിന്റെ സവിശേഷതയെക്കുറിച്ച് വിശദീകരിച്ചു ഹൃദയസ്പന്ദന നിരീക്ഷണവും രക്തപരിശോധനയും ആംബുലൻസിൽ തന്നെ നടത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് അത്യാധുനിക ടെലിമെഡിസിൻ സംവിധാനത്തിന്റെ സഹായത്തോടെ ദൂരെയുള്ള വിദഗ്ധ ഡോക്ടർമാർക്ക് രോഗിയുടെ വിവരങ്ങൾ തത്സമയം ആക്സസ് ചെയ്യാനും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ തന്നെ അടിയന്തര ചികിത്സ ലഭിക്കുന്നതിന് സഹായകമാകുന്നതോടൊപ്പം രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഈ ആംബുലൻസ് നിർണായക പങ്ക് വഹിക്കും ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം തൃശൂരിൽ ഓരോ വർഷവും രണ്ടായിരത്തിൽ പരം അപകടങ്ങൾ നടക്കുന്നു ഇവയിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പേരാണ് മരണപ്പെടുന്നത് ഈ നിരക്ക് കുറയ്ക്കാനായി അപ്പോത്തിക്കിരി ദയാ ജനറൽ ആശുപത്രി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഏഞ്ചൽസ് ഓഫ് തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ആംബുലൻസ് കൊണ്ടുവരുന്നത് എന്ന് ദയ ആശുപത്രിയിലെ അടിയന്തര വിഭാഗം സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഷിജു വിൽസൺ വിശദീകരിച്ചു അയ്യന്തോൾ അമർജവാൻ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഐ എം എ തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജോയിന്റ് ജനറൽ മാനേജർ രേഖാ വിയ ഡയറക്ടർമാരായ ഹൈദർ ഷഹൻസായി മുനീബ് അബ്ദുൾ മജീദ് എന്നിവരും പങ്കെടുത്തു ആംബുലൻസ് നാളെ മുതൽ തൃശ്ശൂരിൽ പ്രവർത്തനമാരംഭിക്കും